സംസ്ഥാന സർക്കാരിന്റെ മിഷൻ മുതലപ്പൊഴി അവതാളത്തിൽ കല്ലും മണ്ണും നീക്കുന്ന പ്രവൃത്തികൾക്ക് കാലാവസ്ഥ പ്രതികൂലമാണ്. പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ ഒന്നര മാസത്തിലധികം സമയം വേണമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ ആവശ്യം. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തുനിന്നും ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഇപ്പോൾ മിഷൻ മുതലപ്പൊഴി അവതാളത്തിലായിരിക്കുകയാണ്, കല്ലും മണ്ണും നീക്കാനൊക്കെ കൂടുതൽ സമയം വേണമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കല്ലിൽ പണി നീക്കുന്ന പ്രവൃത്തി ആരംഭിച്ചത് വിഴിഞ്ഞം തുറമുഖത്തിൽ ഉൽപ്പാദന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അദാനി ഗ്രൂപ്പിനാണ് ഈ മണൽമാറ്റി പ്രവർത്തിച്ചിരിക്കുന്നത്. എന്നാൽ പ്രവൃത്തി തുടങ്ങിയെങ്കിലും താജിങ്ങിയും ഈ മണൽമാറ്റ ജോലിയും ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പ്രവൃത്തി തുടങ്ങിയെങ്കിലും കാര്യമായ വലിയ ശ്രമകരമായ ജോലിയാണ്. കാരണവുമല്ല അവ ഉയർന്ന തൊഴിലുകൾ പലപ്പോഴും പണം പൊട്ടുകയും ാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒന്നര മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പറയുന്നത് ഇത്തരത്തിലാണെങ്കിൽ സാധ്യത. മാത്രവുമല്ല മോശം കാലാവസ്ഥ, അതായത് പ്രകൃതി വലിയ തരത്തിലുള്ള ഒപ്പം തിരമാറ പ്രവൃത്തം കൂട്ടുകയാണ് തന്നെ രണ്ട് പഞ്ച് പാറക്കല്ലുകൾ വളർത്തി. ഈ പാറക്കല്ലുകൾ മാറ്റിയ ശേഷം മാത്രമേ മണൽ മാറ്റം ജോലിയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. മാറ്റിയതിനു ശേഷം മാത്രമേ മണൽ മാറ്റുന്ന ജോലിയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. മണൽ മാറ്റണമെങ്കിൽ തന്നെ ഈ തിരമാലകൾ ഇത്തരത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടിലാകും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് മന്ത്രിതല യോഗത്തിൽ വളരെ വേഗത്തിൽ തന്നെ മുതലപ്പൊഴിയിലെ കല്ലും മണലും മാറ്റുവാൻ തീരുമാനമെടുത്തത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ തുടങ്ങിയെങ്കിലും കാര്യമായ പുരോഗതി വരുന്നില്ല എന്ന് തന്നെയാണ് തുറമുഖ വകുപ്പും പറയുന്നത്. ഈ പ്രതിസന്ധികളാണെങ്കിൽ പോലും എത്രയും വേഗം ഈ നിർമ്മാണ ഈ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ കടക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. കാരണം ഡിസംബറിലാണ് ഈ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന പഠന സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വരിക. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന തുറമുഖ വകുപ്പും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പും എല്ലാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടുപോയാൽ തന്നെയും അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. അതുമാത്രവുമല്ല, കഴിഞ്ഞ രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ മൺസൂൺ കാലം തുടങ്ങിയതിനു ശേഷം ഇന്നലെ ഉൾപ്പെടെ 17-ലധികം മത്സ്യബന്ധന വള്ളങ്ങളാണ് ഈ മുതലപ്പൊഴിയിൽ മറിഞ്ഞത്. ഒപ്പം 4 പേർ മരണമടയുകയും ചെയ്തു. ഇന്നലെ തന്നെ സാധാരണഗതിയിൽ ഒരിക്കൽ പോലും അറിയാൻ വലിയ സാധ്യതകളില്ലാത്ത ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച ഏകദേശം 18 മത്സ്യത്തൊഴിലാളികൾ യാത്ര ചെയ്യുന്ന വലിയ ഒരു വള്ളമാണ് പെട്ടെന്ന് അപകടത്തിൽപ്പെട്ടത്. അതായത് തിരയിൽപ്പെട്ട് വള്ളത്തിൻ്റെ അടിഭാഗം പൊട്ടുകയും പിന്നീട് വെള്ളം കയറി വള്ളം മറിയുകയുമായിരുന്നു. അത്തരത്തിൽ ദിനംപ്രതി ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നതിനെ തുടർന്നാണ് മത്സ്യത്തൊഴിലാളികൾ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയതും. ആ പ്രക്ഷോഭത്തിൻ്റെ തുടർന്നാണ് ഈ മന്ത്രിതല യോഗം ചേർന്ന് പെട്ടെന്ന് തന്നെ മണലും കല്ലുമെല്ലാം മാറ്റാൻ തീരുമാനമെടുത്തത്. എന്നാൽ നിലവിൽ ഈ പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയും എന്നുള്ള